ബിജെപിക്ക് എതിരെ ശക്തിക്കാൻ ശക്തിയില്ലാത്തവരായി കോൺഗ്രസ് മാറി. ഇപ്പൊ ഇന്നലെ പത്രത്തിൽ വന്ന വാർത്ത എന്താണ്? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തില് നാലാൾ അറിയുന്ന ഒരു നേതാവാണ് ആനന്ദ് ശർമ്മ. ആനന്ദ് ശർമ്മ ബിജെപി ചേരാൻ പോകുമോ പോലും ചേർന്നോ എനിക്കറിയില്ല. ഇന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ പത്രത്തിൽ നമുക്ക് വായിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു മനീഷ് തിവാരി, പാർലമെന്റ് മെമ്പറാണ് പഞ്ചാബിൽ നിന്ന്. അദ്ദേഹം ബിജെപിയിൽ ചേരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ആരാണ് കോൺഗ്രസിൽ അവശേഷിക്കുക? കെ പി സി സി പ്രസിഡന്റ് പറയുന്നു, എനിക്ക് ബിജെപിയുമായി ചേർന്ന് പോകാൻ കഴിയുമെന്ന് വന്നാൽ ഐ വിൽ ഗോ വിത്ത് ബിജെപി. കെ പി സി സി പ്രസിഡന്റ് ബിജെപിയിൽ പോകുമെന്ന് പരസ്യമായി പറഞ്ഞപ്പോഴേക്ക് പ്രതിപക്ഷ നേതാവ് നിലവിളക്കം പിടിച്ചു നിൽക്കുകയാണ്. ഇതാണ് കേരളത്തിലെ സ്ഥിതി. ഈ ബിജെപിയും കോൺഗ്രസും യോജിച്ചാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി സമരാഭാസങ്ങൾ സംഘടിപ്പിച്ച് മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ കണ്ടില്ലേ? ഒരു തട്ടിപ്പുകാരിയുടെ വാക്കുകൾ. 21 തവണ സ്വർണം കള്ളക്കടത്ത് നടത്തിയ, 21 തവണ പിടിക്കപ്പെട്ട, കള്ളക്കടത്തിന് ജയിലടച്ച, ഇപ്പൊ ജാമ്യത്തിലിറങ്ങിയ ഒരു ലോകൈക തട്ടിപ്പുകാരി. ആ തട്ടിപ്പുകാരി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ മാസം 40,000 ഉറുപ്പിക വാടക നിശ്ചയിച്ച് ആർ എസ് എസ് വിലയ്ക്ക് കൊടുത്തു. എന്നിട്ട് ആർ എസ് എസ് ഒരു തിരക്കഥ എഴുതി കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തട്ടിപ്പ് കേസിൽ ജയിലിൽ കടന്നിട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതിക്ക് ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ജോലി കൊടുക്കും? അന്തസ്സുള്ള ഏതെങ്കിലും കമ്പനി ജോലി കൊടുക്കും? തട്ടിപ്പ് കേസിലൊന്നും പെടണ്ട. നല്ല വിദ്യാസമ്പന്നരായ മിടുക്കരായ യുവതി യുവാക്കൾ ജോലിയില്ലാതെ ഇവിടെ കഷ്ടപ്പെടുക. അപ്പോഴാണ് 21 തവണ സ്വർണം കള്ളക്കടത്ത് നടത്തിയ ഒരു തട്ടിപ്പുകാരി ജയിലിൽ നിന്ന് നേരെ ഇറങ്ങിയപ്പോ മാസ ശമ്പളം 40,000 കൊടുത്ത് ജോലി ആർ എസ് എസിന്റെ ആസ്ഥാനത്ത്. എന്നിട്ട് തിരക്കഥ എഴുതി കൊടുത്തിരിക്കുകയാണ്. ദിവസം രാവിലെ വൈകിട്ട് പിണറായിയെ ചീത്ത വിളിക്കണം, ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കണം, പിണറായിയുടെ കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കണം. അതിനാണ് കാശ്. ജീവിക്കാൻ വേണ്ടി എത്രയോ ഹീനമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഈ എം തന്നെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ആളാണ് പറഞ്ഞോട്ടെ. പക്ഷെ അതെടുത്ത് തലയിൽ വെക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു തട്ടിപ്പുകാരിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിശബ്ദരായി നിൽക്കുകയാണ്. എന്താണ് പറയുന്നത്? ആ വിസർജിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ തലയിലേക്ക് നടക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. തിരികെ ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ തട്ടിപ്പുകാരിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ആദ്യ കരാറാണ്, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്, അങ്ങോട്ട് പറയുന്ന മാത്രം കേൾക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് വിമർശനം ഉയർന്നു വരുമ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ? സോളാർ തട്ടിപ്പ് കേസിൽ ഇതുപോലെ ഒരു തട്ടിപ്പുകാരിയുടെ വാക്ക് കേട്ട് നിങ്ങളും സമരം ചെയ്തിട്ടില്ലേ? അതാണ് ചോദ്യം. അങ്ങനെയാണോ? മലയാളിയുടെ മറവിയെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. 7-8 കൊല്ലം മുൻപ് നടന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും മറന്നു കാണും എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. അന്ന് നിങ്ങൾ സമരം ചെയ്യും, ഇന്ന് ഇവർ സമരം ചെയ്യും. അങ്ങനെയാണോ? എന്തായിരുന്നു സോളാർ തട്ടിപ്പ് കേസ്? സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ വാക്കുകളാണോ അന്ന് കേരളത്തിൽ സമരം ഉണ്ടാക്കിയത്? സോളാർ തട്ടിപ്പ് കേസ് പുറത്തു വന്നു, അതിന് പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീ അവരെ ജയിലിലടച്ചു. ആ സ്ത്രീയുടെ വക്കാലത്തൊന്നും നമ്മളാരും ഏറ്റെടുക്കാൻ പോയിട്ടില്ല, അതങ്ങനെ കഴിഞ്ഞു. അപ്പോഴാണ് പുതിയ വിവരം പുറത്തു വരുന്നു. എന്ത്? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് കാശ് വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 1200 വട്ടം ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. പാതരാത്രിയും പട്ടാപ്പകലും എല്ലാം 1200 വട്ടം. അപ്പൊ ആളുകളുടെ മനസ്സിൽ സംശയം വന്നു, എന്തായി തട്ടിപ്പുകാരിയുമായിട്ട് ബന്ധം? എന്താണ് ഇടപാട്? അതൊരു ന്യായമായ സംശയമല്ലേ? അപ്പൊ അത് അടുത്ത വിവരം വരുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാർ, ഭരണകക്ഷി MLA, MP, അന്നത്തെ MLA, ഇന്നത്തെ MP ഒക്കെ 1000 വട്ടം 2000 വട്ടം ഒക്കെയാണ് ഈ സ്ത്രീയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. ഇടതടവില്ലാതെ ബന്ധം, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച ഒരു തട്ടിപ്പുകാരിയുമായി എന്താണ് ഇങ്ങനെ ഇടതടവില്ലാതെ ബന്ധം? അതൊരു ചോദ്യം. കാശ് നഷ്ടപ്പെട്ടവർ ആരാധീയമായി പോകും. അപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ സമരമായി പോയിട്ടില്ല, പിന്നെയോ? അപ്പോഴാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് മല്ലേലി ശ്രീധരൻ നായർ, ചില ആളുകൾ പേരൊക്കെ മറന്നുപോയിരിക്കുക, കോൺഗ്രസിന്റെ നേതാവാണ്, പക്ഷെ മാന്യനാണ്. മാന്യന്മാര് കോൺഗ്രസിലോ എന്ന് നിങ്ങൾ സംശയിക്കില്ല, അപൂർവം അങ്ങനെയുണ്ട്. നാട്ടിൽ മാന്യനായി അറിയപ്പെടുന്ന ആളാണ് മല്ലേലി ശ്രീധരൻ നായർ. അദ്ദേഹം വ്യവസായിയാണ്, സമ്പന്നനാണ്. അദ്ദേഹം മാധ്യമങ്ങളുടെ മുൻഭാഗം വിശദീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്,
അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഒരു ഹർജി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ ഈ സോളാർ സംരംഭക എന്ന് പറയുന്ന പ്രതി തട്ടിയെടുത്തു. എനിക്ക് ഈ പ്രതി അറിയയില്ല, ഒരു ബന്ധവുമില്ല. പിന്നെയോ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും എന്റെ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചു വരുത്തി ഈ പ്രതിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ശ്രീധരൻ നായരെ ഇവരുണ്ടല്ലോ, മിടുമിടുക്കിയായ ഒരു സംരംഭകയാണ്, നിങ്ങൾ ധൈര്യമായി പണം കൊടുത്തോളൂ, ഇരട്ടിയായി തിരിച്ചു കിട്ടും, ഞാൻ ഗ്യാരണ്ടി. ഇത് കേട്ട് 50 ലക്ഷം എടുത്തു കൊടുത്തു. പറയുന്ന മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി ഗ്യാരണ്ടി നിൽക്കുകയാണ്, മിടുമിടുക്കിയാണെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി കുഴപ്പമാണ്, മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ്, ഓഫീസിൽ വെച്ചാണ്. അപ്പോ കോൺഗ്രസിന്റെ നേതാവായ ശ്രീധരൻ നായർ രാജിവെച്ചു. പൈസ നഷ്ടപ്പെട്ടപ്പോ ശ്രീധരൻ നായർ പറയുകയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ വിശ്വസിച്ചുപോയി, എനിക്ക് എന്റെ പണം നഷ്ടമായി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചത്, മുഖ്യമന്ത്രി താങ്കളുടെ ഓഫീസ് തട്ടിപ്പുകാരുടെ താവളമായി മാറിയിരിക്കുന്നുവോ? അന്നാണ് കേരളത്തിന്റെ തെരുവിൽ മുഖ്യമന്ത്രിക്കെതിരെ ആദ്യത്തെ മുദ്രാവാക്യം മുഴങ്ങിയത്. അല്ലാതെ സോളാർ കേസിലെ പ്രതി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞപ്പോ എടുത്ത നിലയിൽ വെച്ചതല്ല. കോൺഗ്രസിന്റെ നേതാവ് മല്ലേരി ശ്രീധരൻ നായരുടെ ആരോപണത്തെ കണ്ടെത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വിരൽ ചൂണ്ടിയപ്പോഴാണ് സമരം. അതുമായിട്ട് എന്താ ഇപ്പോ താരതമ്യം? വല്ല ബന്ധമുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തട്ടിപ്പുകാരിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി 1000 വട്ടം വേണ്ട, 1000 വട്ടം ഈ പ്രതിയെ വിളിച്ചിട്ടുണ്ടോ? ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. എന്താ ആ ഫോൺ രേഖയ്ക്ക് പുറകെ പോകാത്തത്? ഇടതുപക്ഷത്തെ ഒരനുഭാവി പോലും ഈ കള്ളക്കടത്തുകാരിയുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഉള്ളത് RSS-കാർക്കും കോൺഗ്രസ്സുകാർക്കും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നേയില്ല. അപ്പൊ രണ്ടും ഒന്നാണെന്ന് സമർത്ഥിക്കണ്ട, രണ്ടും ഒന്നല്ല. കേരളം എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾ കണ്ടൊരു നാടാണ്. സമരം ചെയ്യുന്നതിനോട് ആർക്കും വിരോധമില്ല, പക്ഷെ സമരത്തിന് ഒരു ന്യായം വേണം, ഒരു കാരണം വേണം. പകരം RSS വില കൊടുത്ത് വാങ്ങിയ ഒരു തട്ടിപ്പുകാരിയുടെ വാക്കുകേട്ട് കേരളത്തിന്റെ ഭരണത്തെ അങ്ങ് അട്ടിമറിച്ച് കളഞ്ഞേക്കാം എന്ന് കരുതിയാൽ അത് വകവെച്ചു തരില്ല കേരളം. ഈ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ ഒരു ആശ്വാസമല്ലേ നമുക്ക്? ഇപ്പൊ ഇതാ നല്ല മഴ ഇവിടെ തകർത്തു പോയിരുന്നു, പക്ഷെ ഇവിടെ ലൈറ്റ് കത്തി നിൽക്കുകയാണ്. കേരളത്തിൽ ഇപ്പൊ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. 10 വയസ്സായ ഒരു കുട്ടി പവർ കട്ടെന്ന വാക്ക് അതിന്റെ ഓർമ്മയിൽ ഉണ്ടാകില്ല. എന്നാ പഴയ കാലം എങ്ങനെയായിരുന്നു? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നു? പവർ കട്ടും ലോഡ് ഷെഡിങ്ങും, പ്രഖ്യാപിത പവർ കട്ടും അപ്രഖ്യാപിത പവർ കട്ടും കേരളത്തിൽ കണ്ടുണ്ടായില്ല. ഇപ്പൊ ആ സാഹചര്യം മാറിയില്ലേ? ഇതേപോലെ കനത്ത മഴയും കാറ്റുമൊക്കെ വന്നാൽ വല്ല മരക്കൊമ്പും ഒടിഞ്ഞു വീണ് ഇലക്ട്രിക് ലൈൻ പൊട്ടിപ്പോയാൽ ചിലപ്പോ 1 മണിക്കൂർ കറണ്ട് പോയി എന്നിരിക്കും. അതല്ലാതെ വൈദ്യുതി ദൗർലഭ്യം ഇപ്പൊ കേരളത്തിലില്ല. എങ്ങനെ മാറി? കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ്. പിണറായി ഗവൺമെന്റിന്റെ മഹത്തായ നേട്ടമാണ്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന പദ്ധതി യാഥാർത്ഥ്യമായി. നമുക്കെല്ലായ്പ്പോഴും കറണ്ട് ലഭിക്കാൻ തുടങ്ങി. ഈ ഗവൺമെന്റിനെയാണ് അട്ടിമറിക്കുന്നത്. സ്കൂൾ നടക്കുന്നതിന് മുമ്പ് പാഠപുസ്തകം കുട്ടികളുടെ കൈകളിലെത്തി. കുട്ടികൾക്ക്